അപകടത്തിൽ ഉണ്ടായിരുന്ന മലയാളിയായിട്ടുള്ള കിരൺ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. കിരൺ, നിലവിൽ നിങ്ങൾ എവിടെയാണ്? ഇപ്പോൾ സഹായം, ഭക്ഷണങ്ങളൊക്കെ എത്തിച്ച് നൽകിയിട്ടുണ്ടോ? ഭക്ഷണം കഴിച്ചോ? ഞങ്ങൾ ഭക്ഷണം ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ട്രെയിനിൽ കയറുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതാണ്. ഇതുവരെ ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. മലയാളി അസോസിയേഷന്റെ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിങ്ങനെ അറിയിച്ചിരുന്നു. അവരെ ആരെയും തന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവര് ഓൺ ദ വേയിലാന്ന് പറഞ്ഞു ഞങ്ങളോട്. ഓക്കെ ഓക്കെ. ഈ അപകടം നടക്കുന്ന സമയത്ത് ആ സമയത്തെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ സ്ഥലം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് സംഭവം. പക്ഷെ ആ ഒരു അവസ്ഥ വളരെ ഭീകരമായിരുന്നു. ഒന്ന് 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 ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? ആ ഒന്ന് ഓർത്തെടുത്ത് പറയാം. അതായത് ഞങ്ങള് ഒരു 10-30 ദിവസത്തിനും മേലെയായി ഞങ്ങള് കൽക്കത്തയിലെ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. പറഞ്ഞോളൂ. കേൾക്കുന്നു. ഞങ്ങള് ജോലിയുമായി ബന്ധപ്പെട്ട് കൽക്കത്തയിൽ വന്നതാണ്. അപ്പൊ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് തിരിച്ചു പോരാനായിട്ട് 3 ദിവസമായി ഞങ്ങള് കൽക്കട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു, ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പോരാൻ പറ്റില്ല. അവസാനം ഞങ്ങള് അധിക കാശിന്, അതായത് ഒരു ടിക്കറ്റിന് 2000 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ വണ്ടിയിൽ ഞങ്ങൾ കയറിയത്. അതായത് സ്ലീപ്പർ ക്ലാസ്സിന് 800 രൂപയുള്ള സ്ഥലത്താണ് ഞങ്ങള് ഡബിൾക്ക് ഡബിള് 2000 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങള് ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ അങ്ങനെ 4 പേര് അടക്കം 8000 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇന്നലെ ഇതിലേക്ക് യാത്ര ചെയ്തത്. റെയിൽവേ സ്റ്റേഷൻ നല്ല ടിക്കറ്റ് എടുത്തത്, ഏജൻസി വഴിയാണ് എടുത്തത്? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ അവർക്ക് അറിയില്ല, അവരുടെ ഭാഷ ഞങ്ങൾക്ക് അറിയില്ല. ശരിക്കും ഞങ്ങളെ പറ്റിച്ചു എന്ന് തന്നെ പറയാം. വളരെ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളെ പറ്റിച്ചു. അതായത് ഒരു അന്യ ദേശത്ത് ഒന്ന് നമ്മൾ നിൽക്കുമ്പോ ഈ അന്യദേശക്കാർ നമ്മളോട് ചെയ്യുന്ന പരിപാടിയാണത്. ഒരു ടിക്കറ്റിന് 2000 രൂപയാ നമുക്ക്. പിന്നെ ഞങ്ങളുടെ ഗതികേടുകൊണ്ട് ഞങ്ങള് 3 ദിവസമായി ഞങ്ങള് ഹൗറ റെയിൽവേ സ്റ്റേഷനെ ചുറ്റിപ്പറ്റി നടക്കണത്, പരിസരത്ത് നടക്കണത്. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് ഈ അപകടം എപ്പോഴോ 7:20 കൂടിയല്ലേ അപകടം ഉണ്ടാകുന്നത്? ഏകദേശം 7:30 കൂടിയിട്ട് ഞങ്ങള് ഈ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ യാത്ര ചെയ്തു. ഞങ്ങൾ ഇരുന്നാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് സ്ലീപ്പർ ക്ലാസ്സില്. അപ്പോ ഈ അപകടം നടക്കണേക്കാട്ടും മുന്നേ ഒരു സ്റ്റേഷനെത്തിയപ്പോ ഒരുപാട് ആൾക്കാര് കയറി, ഇതിൽ കയറി, ട്രെയിനിൽ കയറി. അപ്പോ ഞങ്ങള് ഞങ്ങളുടെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. 2000 രൂപ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങളിരുന്ന സീറ്റിൽ കൺഫേം ആൾക്കാര് വന്നു. ഈ കൺഫേം ആൾക്കാർ വന്നിട്ട് ഞങ്ങളോട് മാന്യമായ രീതിയിലല്ല ഞങ്ങളോട് സംസാരിച്ചത്. അതായത് അവരുടെ ഒഡീഷ ഭാഷയിൽ അവരെ അവര് ഞങ്ങളെ പച്ചത്തെറി വിളിച്ചിട്ടാണ് ഞങ്ങളോട് എനിക്ക് എനിച്ച് നിൽക്കാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് അവര് കൺഫേം ടിക്കറ്റ് കാണിച്ചു തരുമ്പോ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എനിച്ച് നിന്നേ പറ്റൂ. ഞങ്ങളുടെ നാടല്ല, ഞങ്ങൾക്ക് അറിയാത്ത സ്ഥലം. അപ്പൊ ഞങ്ങള് എനിച്ച് നിന്നു. എനിച്ച് നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇരുന്ന സ്ഥലത്ത് അവരിരുന്നു, ഞങ്ങൾ എനിച്ച് നിൽക്കുകയും ചെയ്തു. ഈ ഒരു സെക്കൻഡ്, അതായത് കൂടി വന്ന ഒരു 5 മിനിറ്റിന്റെ ഗ്യാപ്പ്, ഈ സമയത്താണ് ഈ അപകടം ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേഷനിൽ വണ്ടി എടുത്ത് ഒരു 5 മിനിറ്റ് മാത്രം കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴാണ് അപകടം ഉണ്ടായത്. ഈ ഒരു 5 മിനിറ്റിനുള്ളില് ഈ ഇരുന്ന ആൾക്കാരില്ലേ, ഇരുന്ന ആൾക്കാര് സ്പോട്ടിൽ അവിടെ മരിച്ചിട്ടുണ്ട്. ഓ, ഞങ്ങൾ നിന്നത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇന്നത് പറയാൻ ഞങ്ങൾ 4 പേരുണ്ടായിരിക്കില്ല. കാരണം പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും മരിച്ചിട്ടുണ്ട്. സീറ്റുകളിൽ ഇരുന്നവരാണ് കൂടുതലായും മരിച്ചിരിക്കുന്നത്. അതെ അതെ അതെ. ഈ ട്രെയിൻ ഇടത്തുവശത്തേക്ക് ഒരു പ്രാവശ്യം മറിഞ്ഞു. അപ്പൊ അതോടൊപ്പം തന്നെ ഞങ്ങളും 4 പേരും മറിഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം കൂടി ട്രെയിൻ മറിഞ്ഞു. രണ്ടു പ്രാവശ്യം തലകീഴായിട്ട് മറിഞ്ഞു. അപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പോയി ഞങ്ങളുടെ തലയിടിക്ക, ഇവിടെ പോയി ചെസ്റ്റ് ഇടിക്ക, തണ്ടലിടിക്ക, ഇതൊക്കെ തന്നെയാണ് പരിപാടി ഉണ്ടായിരുന്നത്. എന്നിട്ട് ഒരു കണക്കിന് എന്റെ കൂടെ ഉണ്ടായ 3 പേര് ട്രെയിനിൽ നിന്ന് അവര് ഇറങ്ങി രക്ഷപ്പെട്ടു. അവര് രക്ഷപ്പെട്ട് അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 100% ഞാൻ മരിക്കും എന്നുള്ളത് എനിക്ക് തീർച്ചയായി. അപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് നേരത്തെ ഇരിക്കാൻ, ഞങ്ങളോട് എനിക്ക് നിൽക്കാൻ പറഞ്ഞ ഞങ്ങളെ തെറി വിളിച്ച ആൾക്കാരല്ലേ, അതിലൊരു 2-3 പേര്
അതായത് അവർക്ക് നടക്കാനും പുറത്തേക്ക് കടക്കാന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട്. അതായത് ഈ എമർജൻസി എക്സിറ്റിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നെച്ച് കഴിഞ്ഞാൽ എന്റെ കൈകൊണ്ട് എമർജൻസി എക്സിറ്റ് ഞാൻ ഇടിച്ചു പൊളിച്ചു. ഇടിച്ചു പൊളിച്ചു പിന്നെ അവിടെ എന്തൊക്കെ കിട്ടി, അതുകൊണ്ടൊക്കെ ഞാൻ ഇടിച്ചു പൊളിച്ചിട്ട് ഈ മൂന്ന് പേരെ ഞാൻ പുറത്തേക്ക് ഇറക്കി. ഈ മൂന്ന് പേരെ പുറത്തേക്ക് ഇറക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും മരിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായി. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഇങ്ങനെ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് മറിഞ്ഞ് പതുക്കനെ പതുക്കനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ എന്തായാലും മരിക്കും എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയായി. അപ്പോ ഇവരെ മൂന്ന് പേരും രക്ഷിച്ചു, എനിക്കാണെങ്കിൽ പുറത്ത് കടക്കാനും പറ്റണില്ല. അപ്പൊ അവസാനം ഒരു ഡോറിന്റെ പകുതി, അതായത് നുഴഞ്ഞു ഇറങ്ങാന്നൊക്കെ പറയില്ലേ, അതിന്റെ ഉള്ളിൽ കൂടെ ഞാൻ പുറത്തേക്ക് നുഴഞ്ഞിറങ്ങി. എന്തായാലും തീരുമാനമായി മനസ്സിലായി. എന്താണെന്ന് ഞാൻ കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞിറങ്ങണ ഇറങ്ങുമ്പോ ഈ ട്രെയിനിന്റെ ബോഗി പതുക്കാനെ പതുക്കാനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും എന്റെ മേത്തേക്ക് വീഴുന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പോ ഞാൻ എന്തായിരുന്നു വെച്ചാ അതിന്റെ ഉള്ളിൽ നിന്ന് പതുക്കാനെ നൂലിന്ന് ചാടി ഇറങ്ങി അപ്പുറത്തെ ട്രെയിൻ അപ്പുറത്തെ ഞങ്ങളുടെ തൊട്ടു ബാക്കിലെ ബോഗികളാണ് മറ്റൊരു ട്രെയിൻ വന്ന് ഇടിച്ചത്. ആ ബോഗി രണ്ട് കഷണമായി, ആ ഒരു ബോഗി രണ്ട് കഷണമായി. എന്നിട്ട് ഞങ്ങള് ഞാൻ അതിന്റെ മുകളിൽ കൂടെ ചാടി ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ ഞാൻ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. എത്തിപ്പെട്ടപ്പോ ഞങ്ങള് ഞങ്ങളെ എന്റെ സംഘത്തിലുള്ള ഞാനടക്കമുള്ള 4 പേരുണ്ട്. അതില് ഞങ്ങള് 3 പേര് ഒരു സ്ഥലത്തും വന്നു, ഒരാള് വേറെ സൈഡിലും പെട്ടുപോയി. അപ്പൊ ഞങ്ങള് പിന്നെ അവനെ രക്ഷിക്കാനായി ഞങ്ങളുടെ എടുക്കാം. ഞങ്ങള് അവനെ രക്ഷിച്ചു. ഞങ്ങള് 4 പേരും ഒരു സ്ഥലത്ത് സേഫായി. ഒരു സ്ഥലത്ത് സേഫായതിനു ശേഷം പിന്നെ ഒരു വിജനമായ ഒരു പാടാണ്. ഈ വിജനമായ പാടത്ത് നോക്കിപ്പോ ഒരു എത്രയോ കിലോമീറ്ററിൽ അകലെ ഒരു വെളിച്ചം കണ്ടുണ്ട്. ആ വെളിച്ചം കാണുന്ന വീട്ടിലേക്ക് ഞങ്ങൾ ഓടിക്കയറി. ഓടിക്കയറിയിട്ട് ഞങ്ങൾ അവിടെ അഭയം പ്രാപിക്കുകയായിരുന്നു. അഭയം പ്രാപിച്ച് അവിടെ ഞങ്ങൾ മണിക്കൂറുകളോളം അവിടെ ഇരുന്നു. ഞങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ട്. ഞങ്ങൾക്ക് അറിയാത്ത ഭാഷ, ഞങ്ങളുടെ ഫോണിൽ വരെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നില്ല, ഫോണില് നെറ്റ്വർക്ക് ഇല്ല. അങ്ങനെ ഈ ആ വീട്ടിലെ ആള് ഞങ്ങൾക്ക് വെള്ളം കുറച്ച് വെള്ളം കുറച്ച് തണുത്ത വെള്ളം ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങളത് കുടിച്ചു. ഒന്ന് ഞങ്ങള് ഇതായപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. ഇപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിലാണ് 4 പേരുള്ളത്. ഓ, ആശുപത്രിയിലാണ്. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക്, ഈ കിരൺ കൂടെയുള്ള ആളുകൾക്കൊക്കെ പരിക്കുണ്ടോ? എങ്ങനെയാണ് അവരുടെ പരിക്കുകളും കാര്യങ്ങളും ഒക്കെ? ഞങ്ങള് 100% ബില്ലിംഗ് അല്ല ഞങ്ങള്. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് ഞങ്ങൾക്ക്. അതായത് ഈ ട്രെയിനിൽ നമ്മള് ഞങ്ങളെ കാണുമ്പോ ഞങ്ങളുടെ പുറത്ത് ഒരു പൊട്ടലോ മുറിവോ ഒന്നുമില്ല. പക്ഷേ വണ്ടിക്കകത്ത് കിടന്ന് അങ്ങോട്ട് വണ്ടി മറിഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇടിച്ചിട്ടൊക്കെ ഉണ്ട്. രണ്ട് പ്രാവശ്യം തല കീഴായി മറിഞ്ഞില്ലേ? അതെ. ഈ സമയമൊക്കെ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ, അവിടെ പോയി തലയിടിക്കുക ഇവിടെ പോയി തലയിടിക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് വേദന വരുമ്പോഴാണ് ഞങ്ങളുടെ തലയും ഞങ്ങളുടെ ശരീരമൊക്കെ എവിടെ പോയി ഇടിച്ചെന്നുള്ള ഓർമ്മ വരുന്നത്. ഞങ്ങൾക്ക് വേദന വരുന്ന സ്ഥലത്ത് ഇത്രയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നുണ്ട് എന്നാണല്ലോ. നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, മലയാള അസോസിയേഷൻ ആളുകൾ? അപ്പോൾ എന്തായാലും കിരൺ, ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു സംഭവത്തെ കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്താണ് നിങ്ങൾ ആശുപത്രിയിലാണ് എന്നൊക്കെ അറിയാം. എന്തായാലും വേഗം കാര്യങ്ങളല്ല സുഖമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രതീഷ് എന്നുള്ള ആൾ, രതീഷ് നമ്മളോടൊപ്പം അല്പസമയം മുമ്പ് സംസാരിച്ചു. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹം ലൈവിൽ ഉണ്ടാവും. രതീഷൊക്കെ നേരത്തെയാണോ ട്രെയിനിൽ കയറി പോയിരുന്നത്? അതോ വേറെ ട്രെയിനിൽ പോയിരുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ, നിങ്ങൾ 4 പേരാണ് ഈ ട്രെയിനിൽ പെട്ടുപോയത് ശരിക്കും. എന്തായാലും കിരൺ വളരെ നന്ദിയുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇന്നലത്തെ ആ സംഭവങ്ങൾ വളരെ വിശദമായി തന്നെ നമ്മളോടും പ്രേക്ഷകരോടും സംസാരിച്ചതിന്. എന്തായാലും വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് അനുഷ.